കഥ എഴുതിയതിന് ജയിലിൽ കിടക്കേണ്ടി വന്ന മലയാള കഥാകൃത്ത് കഥയെഴുതിയതിന് ജയിലിൽ കിടക്കേണ്ടി വന്ന മലയാള കഥാകൃത്ത് പൊൻകുന്നം വർക്കി പൊൻകുന്നം വർക്കി ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാ ദിന ക്യൂസ് എല്ലാ വായനാ ക്യൂസിലും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ക്യൂസ് വായിച്ചു വളരാൻ പഠിച്ചു മുന്നേറാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ ജി ശങ്കരക്കുറുപ്പിനെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയേത് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയത് ഓടക്കുഴൽ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് മലയാളത്തിലെ സഞ്ചാര സാഹിത്യ ശാഖയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് മലയാളത്തിലെ സഞ്ചാര സാഹിത്യ ശാഖയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിനെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ള മലയാളത്തിലെ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് ആരെയാണ് മലയാളത്തിലെ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് ആരെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിനെ സിംഹഭൂമി നൈൽ ഡയറി കാപ്പിരികളുടെ നാട്ടിൽ എന്നിങ്ങനെ ആഫ്രിക്കയിൽ നടത്തിയ യാത്രാനുഭവങ്ങൾ പുസ്തകമാക്കിയതാര് സിംഹഭൂമി നൈൽ ഡയറി കാപ്പിരികളുടെ നാട്ടിൽ എന്നിങ്ങനെ ആഫ്രിക്കയിൽ നടത്തിയ യാത്രാനുഭവങ്ങൾ പുസ്തകമാക്കിയതാര് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ പുസ്തകങ്ങളാണിവ ഭീമനെ പ്രധാന കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലിന്റെ പേര് ഭീമനെ പ്രധാന കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലിന്റെ പേര് രണ്ടാം മൂഴം രണ്ടാം മൂഴം കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ പി എൻ പണിക്കർ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാര് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാര് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ് വിഗതകുമാരൻ വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിനാണ് പുറത്തിറങ്ങിയത് ആദ്യ മലയാള സിനിമ വിഗതകുമാരന്റെ കഥാരചന നിർമ്മാണം സംവിധായകൻ പ്രധാന നടൻ എന്നിവ ആരായിരുന്നു ആദ്യ മലയാള സിനിമയായ വിഗതകുമാരന്റെ കഥാരചന നിർമ്മാണം സംവിധാനം പ്രധാന നടൻ എന്നിവ ആരായിരുന്നു ജേ സി ഡാനിയൽ ജേ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ഏത് മലയാളത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ഏത് ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ബാലൻ പുറത്തിറങ്ങിയത് സിനിമയുടെ സാഹിത്യ രൂപത്തെ എന്താണ് പറയുന്നത് സിനിമയുടെ സാഹിത്യ രൂപത്തെ എന്താണ് പറയുന്നത് തിരക്കഥ തിരക്കഥ എന്നാണ് സിനിമയുടെ സാഹിത്യ രൂപത്തെ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലിപി ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രചാരത്തിലുള്ള ലിപി ഏത് ദേവനാഗരി ദേവനാഗരി ലിപി ബോബനും മോളിയും എന്ന വിഖ്യാത കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ആരാണ് ബോബനും മോളിയും എന്ന വിഖ്യാത കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ആരാണ് ടോംസ് ടോംസ് ആണ് ബോബനും മോളിയും എന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത് ആരുടെ ആത്മകഥയുടെ പേരാണ് ജീവിതപാത ആരുടെ ആത്മകഥയുടെ പേരാണ് ജീവിതപാത ചെറുകാട് ചെറുകാടിൻ്റെ ആത്മകഥ അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ അതായത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് മഹാകവി കുമാരനാശാൻ മഹാകവി കുമാരനാശാൻ വാഴക്കുല എന്ന കവിതയുടെ രചയിതാവ് ആര് വാഴക്കുല എന്ന കവിതയുടെ രചയിതാവ് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വായിച്ചു വളരാൻ ജയിച്ച് മുന്നേറാൻ ഉണ്ണീസ് വിജയപാഠ സബ്സ്ക്രൈബ് ചെയ്യൂ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥാ പുസ്തകമാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥാ പുസ്തകമാണ് വീ ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ മിക്കി മൗസ് എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആര് മിക്കി മൗസ് എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആര് വാൾട്ട് ഡിസ്നി വാൾട്ട് ഡിസ്നി കേരളത്തിൽ തലശ്ശേരി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് പാർലമെന്റ് അംഗമായ സാഹിത്യകാരൻ കേരളത്തിൽ തലശ്ശേരി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് പാർലമെന്റ് അംഗമായ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ജയ ജയ കോമള കേരള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചതാരെ ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചതാരെ ബോധേശ്വരൻ ബോധേശ്വരനാണ് ഈ കേരള ഗാനം രചിച്ചത് ബോധേശ്വരന്റെ മകളും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ കവയിത്രി ആരാണ് സുഗതകുമാരി ബോധേശ്വരൻ്റെ മകളും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ കവയിത്രിയാണ് സുഗതകുമാരി കാക്കേ കാക്കേ കൂടെ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് മഹാകവി ഉള്ളൂർ രചിച്ച കവിതയാണ് കാക്കേ കാക്കേ കൂടെ കൂടെവിടെ മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് രചിച്ച പ്രശസ്തമായ കവിത മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് രചിച്ച പ്രശസ്തമായ കവിത എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ ആര് മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ കെ പി കേശവമേനൻ കെ പി കേശവമേനൻ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേര് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേര് വാസനാ വികൃതി വാസനാ വികൃതി പേരായ മലയാളത്തിലെ ആദ്യ ചെറുകഥ എഴുതിയതാര് വാസനാ വികൃതി പേരായ മലയാളത്തിലെ ആദ്യ ചെറുകഥ എഴുതിയതാര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു അഥവാ ഡിക്ഷണറി തയ്യാറാക്കിയതാര് മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയതാര് ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ട് ആണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് കേരളത്തിന്റെ സാംസ്കാരിക നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കേരളത്തിന്റെ സാംസ്കാരിക നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം തൃശ്ശൂർ തൃശ്ശൂർ നഗരം കേരളത്തിലെ അക്ഷര നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പട്ടണം ഏത് കേരളത്തിലെ അക്ഷര നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പട്ടണം ഏത് കോട്ടയം കോട്ടയം പട്ടണത്തെയാണ് അക്ഷര നഗരം എന്ന് വിളിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യൻ ഇങ്ങനെ പറഞ്ഞതാര് വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യനാണ് ഇങ്ങനെ പറഞ്ഞതാര് വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയർ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം